ചെറുപുഴിയുടെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്ത്. പെട്ര സ്റ്റീൽ ഡോറുകൾ ഇനി ചെറുപുഴിയിലും. കെ ആൻഡ് കെ അസോസിയേറ്റ്സ് ബിവറേജിന് സമീപം, സി ജെ ബിൽഡിംഗിന് എതിർവശം, പുള്ളോലിക്കൽ ബിൽഡിംഗ്, ചെറുപുഴ. ഫോൺ +91 7034 777 230, +91 7034 777 231. 60 വയസ്സ് കഴിഞ്ഞവർക്ക് നൽകുന്ന കോവിഡ് വാക്സിനേഷന്റെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാർഡുകളിൽ രജിസ്ട്രേഷൻ സൗകര്യമൊരുക്കി. ജനങ്ങൾക്ക് തിരക്കില്ലാതെ പേര് രജിസ്റ്റർ ചെയ്യാനാണ് പഞ്ചായത്ത് സൗകര്യമൊരുക്കിയത്. പഞ്ചായത്ത് തല ഉദ്ഘാടനം മീൻതുള്ളിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയ് അധ്യക്ഷനായി. പൊതുജനങ്ങൾക്ക്, അതായത് 60 വയസ്സിന് മുകളിലുള്ളവർക്കും 50-60 ഇടയിൽ ഏതെങ്കിലും രോഗങ്ങളാൽ വലയുന്നവർക്കുമുള്ള കോവിഡ് വാക്സിനേഷൻ നടത്തുന്നു. അത് അക്ഷയ വഴിയായി രജിസ്റ്റർ ചെയ്യാനൊക്കെയാണ് നിർദ്ദേശം ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ പിന്നെ മൊബൈൽ ആപ്പ് വഴിയൊക്കെ ചെയ്യാം, അങ്ങനെ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ അത് നല്ല വിഷമം ഉണ്ടാവുന്നുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാണ് പഞ്ചായത്തിൽ 19 വാർഡിൽ രജിസ്ട്രേഷൻ പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത്. ഈ 19 വാർഡിലും ഇന്ന് ഉച്ചവരെ 19 വാർഡിലും 4 വാർഡിലും 8, 10, 15 വാർഡുകളിലാണ് ഇന്ന് രജിസ്ട്രേഷൻ ഉള്ളത്. ഇന്ന് രജിസ്ട്രേഷൻ നടക്കുന്ന ആദ്യത്തെ 30 പേർ, ഈ 4 വാർഡിലും ഇന്ന് രജിസ്ട്രേഷൻ നടക്കുന്ന ആദ്യത്തെ 30 പേർക്ക് നാളെ വാക്സിനേഷൻ ഉണ്ടാവും. അവർക്ക് സമയം കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 8 വാർഡിലെ വാക്സിനേഷൻ സമയം 10 to 10:30 വരെ ആദ്യത്തെ 10 പേർക്ക്, 11 to 20 വരെയുള്ളവർക്ക് 10:30 to 11 വരെയും, 20 to 30 വരെയുള്ളവർക്ക് 11 to 11:30 വരെയാണ് സമയം കൊടുക്കുന്നത്. ഏകദേശം ആ സമയമൊക്കെ പാലിക്കപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പോൾ 5-10 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറാൻ സാധ്യതയുണ്ട്. 10 മണിക്ക് എത്തേണ്ടവർ 10 മണിക്ക് മുമ്പ് തന്നെ എത്തുക, 10:30 ഒരു 10:15 എത്തുക, 11 മണിക്കുള്ളവർ 10:30 എത്തുക. അങ്ങനെ പറയാൻ കാര്യം എന്താ വെച്ചാൽ, നേരത്തെ തീർന്നാൽ നമുക്ക് കഴിഞ്ഞിട്ട് പോരാം. വാക്സിനേഷൻ കഴിഞ്ഞാൽ 1/2 മണിക്കൂർ അവിടെ തന്നെ ഒബ്സർവേഷനിൽ ഇരിക്കണം എന്നതാണ് ചട്ടം. മറ്റെന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി 1/2 മണിക്കൂർ അവിടെ ഇരിക്കണം. വാക്സിനേഷൻ കഴിയുന്ന പാടെ ഇറങ്ങി പോരാമെന്ന് വിചാരിച്ചിട്ട് പോകരുത്. 1/2 മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്ത് ആരോഗ്യവകുപ്പ് അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ തിരിച്ചു പോരാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ലിപ്പ് തരുന്നുണ്ട്. ആ സ്ലിപ്പിൽ നിങ്ങളുടെ ആധാർ നമ്പറും നിങ്ങളുടെ മൊബൈൽ നമ്പറും ഉണ്ടാവും. ഈ മൊബൈൽ നമ്പർ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇന്ന് നാളെ വാക്സിനേഷനുള്ള 30 പേർക്ക് മാത്രമാണ് സമയം തരിക. ബാക്കിയുള്ളവരുടെ സമയം നിങ്ങളുടെ ഈ ഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കും. അത് 2 ദിവസത്തിനകം വിളിച്ചറിയിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.